കേരളത്തിന്റെ പൈതൃകം നിലനിർത്തിയ ഒരു നാട് മുഴുവൻ പായസം രുചിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനൊപ്പം നിന്നു. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ കൈകോർത്തതോടെയാണ് കാരുണ്യത്തിന്റെ ചലഞ്ചിന് തിരൂർ സാക്ഷ്യം വഹിച്ചത്. അഭയം ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സംഘാടകർ. കാരുണ്യത്തിന്റെ രുചിക്കൂട്ടുമായി തിരൂരൊന്നാകെ ഒന്നിച്ചപ്പോൾ പാചകക്കാരായി മാത്രം എത്തിയത് 200-ലധികം തൊഴിലാളികളാണ്. സേവനത്തിനായി 50-ലധികം സന്നദ്ധ സംഘടനകളും താങ്ങായി കൂടെ ഉണ്ടായി. നിർദ്ധരരായ രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് സംവിധാനം നൽകുന്നത് ലക്ഷ്യമിട്ടാണ് പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. അടുപ്പ് കൂട്ടൽ മുതൽ 2 ദിവസത്തെ പ്രയത്നമാണ് ഇതിന് പിന്നിൽ. വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു പന്തൽ, ഏകദേശം 18,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പന്തലിൽ 200 പാചകക്കാരെ വെച്ചുകൊണ്ട് 200 ഉരുളികൾ അടുപ്പത്ത് വെച്ച് ഇന്നലെ മുതൽ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പാചകക്കാരും അനുബന്ധ ഘടകങ്ങളും അതിൻ്റെ വളണ്ടിയേഴ്സും ഇവിടുത്തെ എല്ലാവിധ പോഷക സംഘടനകളും അതുപോലെ തന്നെ തിരൂരിലെ തിരുമനസ്സും ഒന്നിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ പരിണീത ഫലം ഇതാ. ഏതാനും നിമിഷങ്ങളൊക്കെ അതിൻ്റെ പാക്കിംഗ് സിസ്റ്റത്തിലേക്ക് കടന്നു കൊണ്ടിരിക്കുകയാണ്. എല്ലാം പൂർത്തീകരിച്ചു എന്ന സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും. ഇതിന് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഭാവുകളും സന്തോഷങ്ങളും നേരട്ടെ. അതോടൊപ്പം ഇത് അഭയ ഡയാലിസ് സെൻ്ററിൻ്റെ ധനശേഖരണാർത്ഥവും അതിൻ്റെ ഫണ്ട് വിനിയോഗത്തിന് വേണ്ടിയാണ് ഇത് ചെലവാക്കുന്നത്. ഇതിന് പിന്നെ കിൻഷിപ്പിന്റെ പ്രവർത്തകരും അതോടൊപ്പം സ്നേഹദിനം വളണ്ടിയേഴ്സും എല്ലാവരും ഇതിൽ ഭാഗവാക്കുകളാണ്. തിരൂരിലെ എല്ലാ തിരുമനസ്സുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച കോൺഫെഡറേഷന്റെ എല്ലാ പാചകക്കാർക്കും അതോടൊപ്പം LSWയുടെ നമ്മുടെ ഹുസൈൻ കെയാണ് ഇതിന് വേണ്ട പന്തലുകളും സാമഗ്രികളും എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. ഇതിന്റെ മീഡിയക്കാർക്കും എല്ലാവർക്കും അനുബന്ധ ഘടകങ്ങൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വലിയ മേള വിജയകരമാക്കിയ എല്ലാവർക്കും സത്യത്തിൽ നന്മ നേരട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഉത്സവ അന്തരീക്ഷത്തിലായിരുന്നു പായസം വെക്കലും വിളമ്പലും വിതരണവും ഒക്കെ. സഹജീവികളുടെ കരുണയ്ക്കായി ഉറവറ്റാത്ത ഒരു പിടി മനുഷ്യരുടെ കഠിനാധ്വാനമാണ് ഇവിടെ നിന്നും കാണാനായത്. തിരൂരിൽ നിന്നും സെഫീർ ബാബുവിനോടൊപ്പം ഫാരിസ് പാവിട്ടപ്പുറം, റിപ്പോർട്ടർ മലപ്പുറം.